ഈ വീഡിയോയിൽ നമ്മൾ കൾച്ചർ പ്രാക്ടീസസിനെ കുറിച്ച് പല ടൈപ്പ് ഓഫ് ഫിഷ് കൾച്ചർ പ്രാക്ടീസസ് ഉണ്ട്. അത് ഓരോന്നും നമുക്ക് പഠിക്കാം. മെയിൻലി നമ്മൾ നോക്കുന്നത് പോളി കൾച്ചറിങ് അത് എങ്ങനെയാണ് ഫിഷിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അത് ഈ എങ്ങനെ നമുക്കൊരു ഓരോ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഉള്ള ഒരു പോണ്ട് എക്കോസിസ്റ്റം ഉണ്ടാക്കാം, ഒന്ന് ഒരു ഫിഷും ഒരു വേറൊരു ഫിഷിനെ എങ്ങനെ കോംപ്ലിമെൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ നേരത്തെ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു ടോപ്പിൽ സർഫസ് ഫീഡേഴ്സ് ഉണ്ട്, ബോട്ടം ഫീഡേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഈ ടൈപ്പ് ഓഫ് ഫിഷസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിഫറെൻ്റ് നിഷസ് ഉപയോഗിക്കുന്ന ഫിഷസിനൊക്കെ കൊണ്ടുവന്ന് നമുക്കൊരു പോളികൾച്ചർ ഒരു ഇൻറ്റിഗ്രേറ്റഡ് അല്ലെങ്കിൽ പോളികൾച്ചർ രീതിയിൽ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. അവിടെ ചെയ്യുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഫിഷ് മാത്രമല്ല എഗ്രികൾച്ചർ ക്രോപ്സ്, ലൈഫ് സ്റ്റോക്ക്, ബേർഡ്സ് ഇതൊക്കെ വെച്ച് ഒരു ഇൻറ്റിഗ്രേറ്റഡ് രീതിയിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളിപ്പിച്ച് ഒരു ഇൻറ്റിഗ്രേറ്റഡ് രീതിയിലുള്ള ഫിഷ് കൾച്ചറിങ് ആണ്. അതായത് നമ്മൾ നേരത്തെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം മറ്റേ ആൾക്ക് കിട്ടുന്ന രീതിയിൽ ഒരു മ്യൂച്വൽ രീതിയിൽ, ഇപ്പം ഇപ്പൊ ഫിഷസിന്റെ ഒക്കെ ഡക്ക്, നമ്മൾ ഡക്കിന്റെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഡക്കിന്റെ എസ്ക്രീറ്റ അതിന്റെ നൈട്രജൻ ഒക്കെ സോഴ്സ് നമ്മൾ ഫിഷിന് ഉപകാരപ്പെടും. അങ്ങനെ ഒരു ഇൻറ്റിഗ്രേറ്റഡ് രീതിയിൽ ഉള്ള ഫിഷ് കൾച്ചറാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് കൾച്ചർ. അപ്പം ആദ്യം നമുക്ക് പോളികൾച്ചർ എന്താന്ന് ഒന്ന് പഠിക്കാം. പോളികൾച്ചർ രണ്ട് രീതിയിൽ നമുക്ക് അറിയപ്പെടുന്നുണ്ട്, ഒന്ന് കോമ്പോസിറ്റ് ഫിഷ് കൾച്ചറിനും പിന്നെ വേറൊന്ന് മിക്സ്ഡ് ഫാമിംഗ്. ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് പോളികൾച്ചറിൽ നിന്ന് തന്നെയാണ്. ഈ പോളികൾച്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഫിഷസിനെ ഒരുമിച്ച് കൊണ്ട് അക്വാകൾച്ചർ ചെയ്യുക. അപ്പം സ്റ്റോക്കിങ്ങും കൾച്ചറിങ്ങും ഒക്കെ ഒരുമിച്ച് ചെയ്യുക, അതിൻ്റെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ് പോളികൾച്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കോമ്പോസിറ്റ് ഫിഷ് കൾച്ചറിൽ ഫിഷ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഫീഡിങ് ബിഹേവിയർ വെച്ചിട്ടാണ്. പോളികൾച്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, പോളികൾച്ചർ നമ്മുടെ പോണ്ട് എക്കോസിസ്റ്റത്തിൽ വിവിധ തരം നിഷസുണ്ട്. ഇപ്പോൾ സർഫസ്, നമുക്ക് നിഷ് എന്താണെന്നറിയാലോ, പല പല നിഷസുണ്ട്. സർഫസ്, ബോട്ട്, അവിടെയൊക്കെ ഉള്ള എന്താ കൾച്ചർ ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, സ്പീഷീസും ഉണ്ട്. അപ്പം പോളികൾച്ചറിൽ ഇവരെല്ലാം ഒരു കോംപ്ലിമെൻ്റായിട്ട് നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാപ്സിൻ്റെ ഒരു അക്വാകൾച്ചറാണ്. അത് നമ്മൾ കോമ്പോസിറ്റ് സിസ്റ്റം ഓഫ് കൾച്ചർ വെച്ചിട്ടാണ് അങ്ങനെ കാപ്സിനെ നമ്മൾ അക്വാകൾച്ചർ ചെയ്തെടുക്കുന്നത്. കാപ്സ് ഒരു ഫിഷാണ് കേട്ടോ, ഒരു അതിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. അപ്പം ഈ ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ് അത് അവർ പ്രിഫർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് നിഷസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു കോമ്പോസിറ്റ് സിസ്റ്റം ഓഫ് അക്വാകൾച്ചർ അങ്ങനെ ഒരു ഫാമിംഗ് രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മിക്സ്ഡ് ഫാമിങ്ങിലൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഡിഫറെൻറ്റ് സ്പീഷീസിന് ഇടാൻ പറ്റും. കാരണം അത് പ്രിഫർ ചെയ്യുന്ന നിഷസ് ഡിഫറെൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയാം, സർഫസ് ഫീഡർ കട്ട്ല കട്ട്ല എന്ന് പറയുന്നത് ഒരു സർഫസ് ഫീഡറാണ്. കോളം ഫീഡറാണ് ലേബിയോ റോഹിത. ബോട്ടം ഫീഡറാണ് സിർഹിനസ് മൃഗല. അപ്പം ഇത് ഒരു പോണ്ടിലിട്ടാൽ ഒരാൾ, ഇത് കട്ട്ല സർഫസ് ഫീഡറാണ്, ലേബിയോ കോളം ഫീഡറാണ്, സിർഹിനസ് ബോട്ടം ഫീഡറാണ്. അപ്പം ഇവരുടെ നിഷസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട്, ഇവർ പ്രിഫർ ചെയ്യുന്ന നിഷസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കോംപ്ലിമെൻറ്റ് സിസ്റ്റം ഓഫ് അക്വാകൾച്ചർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അവരുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് അങ്ങനെ മാക്സിമം ആക്കാനും പറ്റും. നമ്മളൊരു കോമ്പോസിറ്റ് രീതിയിൽ അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ അക്വാകൾച്ചർ ചെയ്യുമ്പം ടോട്ടൽ ഓവറോൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഫിഷിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ, ഇച്ചിരി നമ്മുടെ സാധാരണ മോണോകൾച്ചറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരൂടെ മാനിഫോൾഡ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഒരു കോമ്പോസിറ്റ് സിസ്റ്റം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അവിടെ ഒരുപാട് ഫിഷ് ഫാംസിൽ ഇങ്ങനത്തെ പോളികൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ഏത് ഒരു സിസ്റ്റം ഓഫ് അക്വാകൾച്ചറിലാണെങ്കിലും നമ്മൾ സ്പീഷീസിനെ സെലക്ട് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. ഒന്ന്, ഈവൻ നമ്മൾ ആ പോണ്ട് എക്കോസിസ്റ്റം എടുക്കുന്നെങ്കിൽ അവിടുത്തെ സോയിലിൻ്റെ നേച്ചർ, അവിടുത്തെ വാട്ടറിൻ്റെ നേച്ചർ, പിന്നെ അവിടെ നമുക്ക് സ്റ്റോക്ക് മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് അവൈലബിൾ ആണോ, സ്റ്റോക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണോ, അവിടുത്തെ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് എന്താണ്, അവരെന്ത് തരം
ഫിഷസിനെയാണ് കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് പിന്നെ ഈ നമുക്ക് ഫിഷിന് കൾച്ചർ ചെയ്തെടുക്കുമ്പം അതിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡുകൾ ഒക്കെ അവിടെ ഈസിലി അവൈലബിൾ ആണോ, ഫിഷ് ഫുഡൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു അക്വാ കൾച്ചർ ഒരു ഏത് സ്ഥലത്താണ് സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സെറ്റപ്പ് ചെയ്യാൻ. അതിന് മുന്നേ ആയിട്ട് അവിടുത്തെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, അവൈലബിലിറ്റി, ഓരോ കാര്യങ്ങളുടെ റിസോഴ്സ് അവൈലബിലിറ്റി എല്ലാം നമ്മൾ നോക്കിയിരിക്കാം. ഇതിനെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു അക്വാകൾച്ചർ സെറ്റപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ലൊരു രീതിയിൽ ഫിഷ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കോമ്പസിറ്റ് ഫിഷ് കൾച്ചറാണ് നമുക്ക് അവിടെ നമ്മളവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരു ഗുണം എന്ന് പറയുന്നത് അവിടെ ആ പോണ്ട് എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ നിഷസിനെയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഒരു ചെറിയ സ്പേസിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് എടുക്കുക, അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു കോമ്പോസിറ്റ് ഫിഷ് കൾച്ചറിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ സപ്ലിമെൻ്ററി ചെയ്ത് ആർട്ടിഫിഷ്യൽ ഫീഡിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും ഒരു ഓവറോൾ ഔട്ട്പുട്ട് നോക്കുമ്പോൾ കോമ്പോസിറ്റ് ഫിഷ് കൾച്ചർ കുറച്ചുകൂടെ എന്താ ചെറിയൊരു ഏരിയയിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു അക്വാ കൾച്ചർ സിസ്റ്റമാണ്. അടുത്ത് നമ്മൾ അക്വാ കൾച്ചറിൽ എങ്ങനെ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും, അതായത് മറ്റ് സ്പീഷീസിനെയും കൂടെ അല്ലെങ്കിൽ മറ്റ് ആനിമൽസിനെയും കൂടെ നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് ഫാമിംഗ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് കൾച്ചർ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഫിഷിൻ്റെ കൾച്ചറിന് ഒപ്പം ഏതെങ്കിലും ഒരു എഗ്രികൾച്ചർ ക്രോപ്പോ അല്ലെങ്കിൽ പോൾട്രിയോ എന്തെങ്കിലും അത് ലൈഫ് സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യവും കൂടെ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഫിഷ് കൾച്ചർ നടത്തുന്നതിനാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം എഗ്രികൾച്ചറൽ ക്രോപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പാഡി ഫീൽഡിലൊക്കെ, അത് പാഡി, ബനാന, കോക്കനട്ട് അതൊക്കെ എഗ്രികൾച്ചർ ക്രോപ്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ ലൈഫ് സ്റ്റോക്കിൽ പോൾട്രി ആയിട്ട് ഡക്ക്, ക്യാറ്റിൽ, പിഗ്സ് ഒക്കെ ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഈ ഫിഷിൻ്റെ കൾച്ചർ കൊണ്ടുപോകാം. ഇത് കൊണ്ടുപോയാലുള്ള ഗുണം ഇവിടെ ഇങ്ങനത്തെ സിസ്റ്റം ഓഫ് ഫാമിങ്ങിൽ നമ്മൾ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു ഓർഗാനിസത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റോ നമുക്ക് വേറൊരെണ്ണത്തിൻ്റെ റിസോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താ ഒരു എഫക്റ്റീവ് സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഒന്ന് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നും ഒരു വേസ്റ്റ് ആയിട്ട് മാറത്തില്ല. ഒന്നിൻ്റെ ബൈ പ്രോഡക്റ്റ് വേറൊന്നിന് ഗുണകരമാകുന്ന രീതിയിൽ ഒരു എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏറ്റവും നന്നായിട്ട് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് കൾച്ചർ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഫാമിംഗ് സ്പേസ് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെ പ്രൊഡക്ഷൻ്റെ കാര്യം എങ്ങനെയാകും, അത് ഏറ്റവും മാക്സിമത്തിലാകും. കാരണം നമ്മൾ കിട്ടുന്ന സ്പേസിൽ ഏറ്റവും എല്ലാ നിഷസും യൂസ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് എന്താ എഗ്രികൾച്ചർ ക്രോപ്സിനെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്കിനെ ഒക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമ്മൾ അതിനെ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുമ്പം അവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ആ ഫാമിംഗ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടുത്തെ റിസോഴ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ മാക്സിമത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. അതാണല്ലോ നമ്മുടെ പ്രൈമറി ഉദ്ദേശം. എല്ലാ അക്വാകൾച്ചറിലും നമ്മുടെ ഉദ്ദേശം പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പല സിസ്റ്റം ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഫിഷ് കൾച്ചറിൽ നമ്മൾ ഏത് ഓർഗാനിസം അല്ലെങ്കിൽ ഏത് സ്പീഷീസുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് രണ്ട് കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ എഗ്രികൾച്ചർ ക്രോപ്സുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്കുമായിട്ട് നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നെങ്കിൽ ആ ഒരു ഫിഷ് ഫാമിംഗ്, രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഈസിലി എന്താ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഫിഷ് ഫാമിംഗ് വിത്ത് എഗ്രികൾച്ചർ ക്രോപ്സ് എന്നും ഫിഷ് ഫാമിംഗ് വിത്ത് ലൈഫ് സ്റ്റോക്കും. ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ഫിഷ് ഫാമിംഗ് വിത്ത് എഗ്രികൾച്ചർ ക്രോപ്സ്. എഗ്രികൾച്ചർ ക്രോപ്സ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് വരുന്നത് പാഡി ഫീൽഡിൽ നമ്മൾ ഫിഷ് കൾച്ചർ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ബനാന, കോക്കനട്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഫിഷ് കൾച്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ പാഡി ഫീൽഡിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ പാഡി ഫീൽഡിലുള്ള ഫിഷ് ഫാമിംഗ് ടെക്നിക്കാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സൈമൾട്ടേനിയസ് കൾച്ചർ രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈ പാഡി ഫീൽഡിൽ ഒന്നില്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് പാഡിക്കിടയിൽ തന്നെ നമുക്ക് ഫിഷ് കൾച്ചർ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ റൊട്ടേഷണൽ കൾച്ചർ ചെയ്യാൻ പറ്റും. അതായത് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പാഡി ഫീൽഡ് ഫ്രീ ആവുമല്ലോ, ആ സമയത്ത് നമുക്ക് അക്വാ കൾച്ചർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ റൊട്ടേഷണൽ കൾച്ചർ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ടോ നമുക്ക് ഫിഷ് കൾച്ചർ പാഡി ഫീൽഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഈ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള കൾച്ചറിൽ
നമ്മൾ ഫിഷ് കൾച്ചറും റൈസിൻ്റെ കൾട്ടിവേഷനോട് ഒരുമിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ റൊട്ടേഷണൽ കൾച്ചറിൽ ആദ്യം അല്ലെങ്കിൽ ഒന്ന് ഒരു സമയത്ത് റൈസിൻ്റെ കൾട്ടിവേഷൻ, അത് കഴിഞ്ഞിട്ട് ഫിഷിൻ്റെ കൾട്ടിവേഷൻ, അങ്ങനെ ആണ് റൊട്ടേഷണൽ ബേസിസിലായിരിക്കും. അപ്പം ഈ രണ്ടിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് പാഡി ഫീൽഡ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. നമ്മൾ അക്വാകൾച്ചർ ഈ പാഡി ഫീൽഡിലൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പാഡി ഫീൽഡ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഇതർ ബൈ കൺസ്ട്രക്ടിങ് കനാൽ അല്ലെങ്കിൽ ട്രെഞ്ചോ എന്തെങ്കിലും ഒരു ഡിച്ച്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാഡി ഫീൽഡിലെ വാട്ടർ അതിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ പാഡി ഫീൽഡിൽ വരുത്തണം. നമുക്ക് ഈ പാഡി ഫീൽഡ് ചുറ്റുമുള്ള എംബാങ്ക്മെൻ്റ് ഇല്ലേ, അത് ഒന്ന് ഇച്ചിരി ഒന്ന് റേസ് ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടെ മുകളിലോട്ട് പൊക്കി കെട്ടേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫിഷ് എസ്കേപ്പ് ചെയ്ത് പുറത്തോട്ട് ചാടി പോവാതെ നമുക്ക് ഉള്ളിൽ തന്നെ അതിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ പാഡി ഫീൽഡിൽ ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഫിഷസ് എന്ന് പറയുന്നത് കട്ട്ല, കട്ട്ല അല്ലെങ്കിൽ ആനാബസ് ഒക്കെയാണ്. എഗ്രികൾച്ചർ ക്രോപ്സുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമ്മൾ അക്വാകൾച്ചർ ചെയ്യുന്ന ഫിഷ്. അടുത്തതെന്ന് പറയുന്നത് ലൈഫ് സ്റ്റോക്കുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഫിഷ് ഫാമിംഗ് സിസ്റ്റമാണ്. അപ്പം ഏത് ലൈഫ് സ്റ്റോക്കുമായിട്ടാണ് നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്യാറ്റിൽ ഫിഷ് സിസ്റ്റമുണ്ട്, പിക് ഫിഷ് സിസ്റ്റമുണ്ട്, പോൾട്രി ആയിട്ടുള്ള ഫിഷ് സിസ്റ്റമുണ്ട്, പിന്നെ ഡക്ക് ഫിഷ് സിസ്റ്റമുണ്ട്, ഗോട്ട് ഫിഷ് സിസ്റ്റമുണ്ട്, റാബിറ്റ് ഫിഷ് സിസ്റ്റമുണ്ട്. അങ്ങനെ പല ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റംസ് ഉണ്ട്. അത് ഏത് ആനിമൽ ഏത് ലൈഫ് സ്റ്റോക്കുമായിട്ടാണോ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതെന്നനുസരിച്ച് അതിന് പല 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 രീതിയിൽ നമ്മൾ വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യം എന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റോക്കിൻ്റെ ഒക്കെ എക്സ്ക്രീറ്റം ഉണ്ടല്ലോ, അതായത് ഡക്സ് ആണെങ്കിലും ചിക്സ് ആണെങ്കിലും ഈവൻ പിഗിൻ്റെയോ ക്യാറ്റിൻ്റെയോ എന്തിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ എക്സ്ക്രീറ്റ റീസൈക്കിൾ ചെയ്തിട്ട് ഫിഷിന് കൊടുക്കുകയാണ് ഫുഡായിട്ട്. അപ്പം അതൊരു ഒരു എന്താ ഒരു സൈക്കിളിൽ ഒരു ബാലൻസ്ഡ് രീതിയിൽ ഒന്നിൻ്റെ ഞാൻ എല്ലാ നമ്മൾ എല്ലായിടത്തും പഠിച്ച ഒരേ കാര്യമാണ്, ഒരു റിസോഴ്സിൻ്റെ ഒരു ഒന്നിൻ്റെ ബൈ പ്രോഡക്റ്റ് വേറൊന്നിനെ റിസോഴ്സായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇവിടെയും സെയിം മെക്കാനിസമാണ് യൂട്ടിലൈസ്, അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് ഫാമിംഗിൽ, എസ്പെഷ്യലി ലൈഫ് സ്റ്റോക്കിൽ. ഒന്നാമത്തേത് ക്യാറ്റിൽ ഫിഷ് കൾച്ചറാണ്. അവിടെ ഒരു പോണ്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കൗഷെഡ് പിന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് അതിനടുത്ത് തന്നെ. അപ്പം നമ്മളൊരു ഹെൽത്തി കൗവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 4000 to 5000 kg ഡങ് കിട്ടും, പിന്നെ 3500 to 4000 liter യൂറിനും ഒരു ആനുവൽ ബേസിസിൽ നമുക്ക് കിട്ടും. അപ്പം ഇത് നമുക്ക് അതിൻ്റെ ബൈ പ്രോഡക്റ്റ്, ഒരു ഹെൽത്തി കൗവിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എക്സ്ക്രീറ്റ നമുക്ക് വേറെ പോണ്ടിലേക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഈ കൗവിൻ്റെ മാനുവർ പാർട്ടിക്കിൾസ് ഈ സിങ്ക് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും മറ്റ് ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് പോണ്ടിലോട്ട് അത് ഇട്ട് കൊടുത്താൽ ഫിഷ് അതിൻ്റെ എഡിബിൾ പാർട്ടിക്കിൾസ് അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ അവിടെ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരേ സിസ്റ്റമാണ്, ഒരു ഒന്നിൻ്റെ ബൈ പ്രോഡക്റ്റ് വേറൊന്ന് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയാണ് കൗവിൽ നിന്ന് വരുന്ന എക്സ്ക്രീറ്റ് നമുക്ക് ഫിഷിന് അതിനകത്ത് എഡിബിൾ പാർട്ടിക്കിൾസിന് ഫിഷ് കഴിക്കാം. ഫിഷ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സപ്ലിമെൻ്റ് ഒന്നും കൊടുക്കേണ്ട, അത് തന്നെ നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ പിന്നെ ഈ ബയോഗ്യാസിൽ നിന്ന് വരുന്ന സ്ലറി ഉണ്ടല്ലോ, അതും ഫിഷിന് കൊടുക്കാൻ പറ്റും. അതും ഫിഷിൻ്റെ പോണ്ടിന് ന്യൂട്രിയൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ്. അപ്പം ഇത് രണ്ടും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. കൗവിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് രണ്ടും. അപ്പം അതൊരു ഇൻറ്റിഗ്രേറ്റഡ് രീതിയിൽ പോണ്ടിന് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ രണ്ടും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകാം. അടുത്തത് ഫിഷ് കം പിഗ് ഫാമിംഗ് ആണ്. അവിടെ പിഗ്സിനെ വളർത്തുന്നത് പോണ്ടിന് അടുത്ത് തന്നെയായിരിക്കും. അപ്പം പിഗ്സ് അതിൽ അവരെ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പിഗിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് അതൊക്കെ ഡയറക്റ്റ്ലി പോണ്ടിലോട്ട് അങ്ങ് ഡ്രെയിൻ ചെയ്ത് വിടും. അങ്ങനെ വരുമ്പം അവിടെ ആ ഒരു ഭാഗമെല്ലാം വൃത്തിയായി കിടക്കുകയും ചെയ്യും. പിന്നെ ഈ പോണ്ടിലോട്ട് പോകുന്ന ആ വെള്ളമുണ്ടല്ലോ, അത് പോണ്ടിനെ സംബന്ധിച്ചോളം നമുക്ക് എന്താ അവ ന്യൂട്രിയൻ്റ് എൻഹാൻസ് ചെയ്യാനും അങ്ങനെ ഉപയോഗപ്പെടുത്താം. അടുത്തത് ഫിഷ് കം ബേർഡ് ഫാമിംഗ് ആണ്. അവിടെ ഫിഷ് കൾച്ചറിൻ്റെ കൂടെ പോൾട്രിയോ ഡക്കോ അല്ലെങ്കിൽ ഗൂസ് ഫാമിങ്ങോ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നു. ചിക്കൻ ഫിഷ് ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റത്തിൽ അത് നമ്മുടെ പോണ്ടുണ്ടല്ലോ, പോണ്ടിന് വാട്ടർ ലെവലിൻ്റെ മുകളിലായിട്ട് നമ്മൾ പോൾട്രി ഹൗസ് അങ്ങ് കൺസ്ട്രക്ട് ചെയ്യും.
എന്നിട്ട് അവിടുത്തെ അവിടെ ചിക്കൻ വളർത്തുമ്പം അതിൻ്റെ താഴോട്ട് അതിൻ്റെ ഡ്രോപ്പിങ്സ് പോകുമല്ലോ, അത് പോണ്ടിനെ ഫെർട്ടിലൈസ് ചെയ്യും ഡയറക്റ്റ്ലി. അത് ഈ ചിക്കൻ്റെ ഡ്രോപ്പിങ്സ് എന്ന് പറയുന്നത് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വളരെ റിച്ച് ആയിട്ടുള്ള ഡ്രോപ്പിങ്സാണ്. അപ്പം ഡയറക്റ്റ്ലി പോണ്ടിനെ ഇത് ഫെർട്ടിലൈസ് ചെയ്യും. സാധാരണഗതിയിൽ അപ്പം പോണ്ടിൽ വളർത്തുന്ന ഫിഷസ് തിലാപ്പിയ, കോമൺ കാർപ്പ് അല്ലെങ്കിൽ സിൽവർ കാർപ്പ് അല്ലെങ്കിൽ ജയന്റ് ഫ്രഷ് വാട്ടർ പ്രോൺ ഒക്കെ നമ്മൾ പോണ്ടിൽ ഈ ഇങ്ങനത്തെ ചിക്കനുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൾച്ചർ ചെയ്യാറുണ്ട്. അടുത്തത് ഡക്കുമായിട്ട് ഫിഷിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വളർത്തുക എന്നുള്ളതാണ്. ഇത് പല സ്ഥലങ്ങളിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. ചൈന, ഹംഗറി, ജർമ്മനി, പോളണ്ട്, ഇന്ത്യയുടെ ആണെങ്കിലും പല സ്ഥലത്ത് ഇങ്ങനെ ഡക്കുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഫിഷസിനെ വളർത്താറുണ്ട്. നമ്മൾ ചിക്കനിൽ കണ്ട പോലെ തന്നെ സെയിം മെക്കാനിസമാണ് ഇവിടെയും. എന്താ പോണ്ടിൻ്റെ ലെവലിന് മുകളിലായിട്ട് ഡക്കിനെ വളർത്തുന്നു. അപ്പം അവിടെ ഡക്കിൻ്റെ ഡ്രോപ്പിങ്സ് താഴോട്ട് പോകുന്നു. അതിനകത്ത് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ട്. അപ്പം ഫിഷിൻ്റെ പോണ്ടിന് അത് ഒരു ഫെർട്ടിലൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ മെക്കാനിസം. ഈ ഡക്സ് ഫെർട്ടിലൈസർ കൊടുക്കുക മാത്രമല്ല, ഇതുകൂടാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻസെക്ട്സ്, സ്നെയിൽസ് ഇതിൻ്റെയൊക്കെ ലാർവൽ ഫോംസിനെ കഴിക്കും. അപ്പം അതും ഫിഷിന് ഗുണമാണ്. കാരണം ഫിഷിന് പാത്തോജനിക് ആയിട്ടുള്ള പല വെക്ടേഴ്സിനെയും ഈ ഡക്സ് ഫീഡ് ചെയ്യും. അപ്പം ഫിഷിന് താഴെ നന്നായിട്ട് വളരാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇച്ചിരൂടെ വലിയ ഫിഷസാണ് ഡക്കുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമ്മൾ അക്വാകൾച്ചർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഡക്ക് ചെറിയ ചെറിയ ഫിംഗർലിങ്സിനൊക്കെ ആണെങ്കിൽ ഡക്ക് അതിനെ ഫീഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇച്ചിരൂടെ വലിയ ഫിഷസിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഡക്കിൻ്റെ കൂടെ വളർത്തുന്നത്. അപ്പം സിൽവർ കാർപ്പ്, കട്ട്ല, കോമൺ കാർപ്പ് ഒക്കെ ഡക്ക് ഫിഷ് ഇൻറ്റിഗ്രേറ്റ് കൾച്ചർ ചെയ്യുന്ന കോമൺ ഫിഷസ് ആണ്.